മണ്ഡി ബ്രോക്കർമാർ എന്ന ന്യൂനപക്ഷം ഏകദേശം 20,000 പേരാണ് ആകെ പഞ്ചാബിലുള്ളത്. അവർ കൊള്ളപ്പലിശയ്ക്ക് കർഷകന് പണം കടം കൊടുക്കും. അത് ഓരോ വിളവിലും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. വിളവ് വിൽക്കുന്നതിന് പകരം ഇന്ത്യൻ രൂപയായിട്ട് പോലും കർഷകന് പ്രതിഫലം കിട്ടാത്ത നാളുകൾ പണമായിട്ട് ഒന്നും ലഭിക്കില്ല. കർഷകർ വീണ്ടും കടം ലോണുകൾ അതങ്ങനെ തലമുറകളിലേക്ക് കൈമാറും. ബ്രോക്കറുടെ തടിച്ച പുസ്തകത്തിലെ ഏടുകളിൽ കടം പെരുകും. ഇതാണ് അവസ്ഥ. ഈ ബ്രോക്കർമാരുടെ വാർഷിക വരുമാനം ഏതാണ്ട് 3,000 കോടി രൂപയാണ്. അത് കമ്മീഷൻ വരുമാനം മാത്രം. കൊള്ളപ്പലിശ വാങ്ങുന്നത് വേറെയും കിട്ടും. ഇങ്ങനെ കിട്ടുന്നതിൽ നിന്ന് മണ്ടി, വിള ഇൻസ്പെക്ടർ, സെയിൽസ് ടാക്സ്, രാഷ്ട്രീയക്കാർ മുതൽ എല്ലാവർക്കും പങ്കുപോകും. ധാന്യവിളവിന് വിലയിടാൻ വരുന്ന ഇൻസ്പെക്ടർക്ക് ഒരു ചാക്കിന് 1 രൂപ മുതൽ കമ്മീഷൻ വേറെയും കർഷകർ കൊടുക്കണം. ഇതുകൂടാതെ സർക്കാരിനുള്ള മണ്ടി ടാക്സ് വേറെ. അതുമാത്രം ഏതാണ്ട് 5,000 കോടി രൂപയാണ് സർക്കാരിന്റെ മുഖ്യ വരുമാനം. ഇങ്ങനെ ബ്രോക്കർമാർക്ക് കിട്ടുന്ന സഹസ്രകോടികളുടെ പങ്ക് രാഷ്ട്രീയക്കാർക്കും വിഘടനവാദി സംഘടനകൾക്കും പോകുന്നു. ഖാലിസ്ഥാൻ ഇത്ര ശക്തമായ ഇടപെടൽ നടത്തിയത് എന്തിനെന്ന് ഇപ്പോ പിടികിട്ടിക്കാണും. ഒരു കർഷകന് സ്വന്തം ഭൂമി പോലും വിൽക്കാൻ കഴിയില്ല. അതിനും ഈ ബ്രോക്കർ മാഫിയയുടെ അനുവാദം വേണം. വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന കർഷകന്റെ ഭൂമി തുച്ഛമായ വിലയിൽ ഇവർ കരസ്ഥമാക്കി മറിച്ചു വിൽക്കും. പല പറഞ്ഞുറപ്പിച്ച കള്ളങ്ങളുടെയും പുറത്താണ് നമ്മുടെ രാജ്യത്തെ പൊതുബോധം രൂപം കൊള്ളുന്നത്. അത്തരം ഒരു പെരും കള്ളമാണ് പഞ്ചാബാണ് ഇന്ത്യയെ ഊട്ടുന്നതെന്ന മഹാകള്ളം. കഴിഞ്ഞ വർഷം 1.5 കോടി ടൺ അരി കയറ്റുമതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇതിൽ 1 ടൺ പോലും പഞ്ചാബിൽ നിന്നല്ല. മൊത്ത ഭക്ഷ്യധാന്യങ്ങളുടെ കണക്കെടുത്താൽ ഏറിയാൽ 10% വരും പഞ്ചാബിന്റെ പ്രൊഡക്ഷൻ. പിന്നെ പഞ്ചാബിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് അവിടുത്തെ കർഷകർ ആർക്കും ദാനമായൊന്നും നൽകുന്നില്ല. അന്താരാഷ്ട്ര വിപണിയുടേതിനേക്കാൾ വില നൽകിയാണ് സർക്കാരും മറ്റുള്ളവരും പഞ്ചാബിൽ വിളയുന്ന ഗോതമ്പ് വാങ്ങുന്നത്. അവർ നമ്മയല്ല, നാം അവരെയാണ് ഊട്ടുന്നത്. ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. അധിക ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇപ്പോൾ മധ്യപ്രദേശിനാണ് 1-ാം സ്ഥാനം. ഇന്ത്യയുടെ ഭൂഭാഗത്തിന്റെ 60% വരെ കൃഷിയോഗ്യമായ ഭൂമിയാണ്. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒഡീഷയിലെയും ഇനിയും കൃഷിയിറക്കപ്പെട്ടിട്ടില്ലാത്ത കൃഷിഭൂമികൾക്ക് പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 10 ഇരട്ടി ഗോതമ്പ് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. ഇവിടെ അന്നദാതാക്കളായ പൊന്നുതമ്പുരാന്മാർ ഒന്നുമില്ല. കാശുണ്ടാക്കാൻ വേണ്ടി കൃഷി ഇറക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇന്നേക്കും 2,000 വർഷം മുമ്പ് ലോക ജനസംഖ്യയുടെ 40% ഇന്ത്യയിലായിരുന്നു. അന്നൊന്നും ഇവിടെ ഒരു ഭക്ഷ്യക്ഷാമവും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ക്ഷാമങ്ങൾ ഉണ്ടായത് മുഗൾ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ മാത്രമായിരുന്നു. ഒരു സ്വയംഭരണ ജനാധിപത്യ ഭരണം നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഒരിക്കലും ഒരു ക്ഷാമം ഉണ്ടാകില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഊതിവീർപ്പിച്ച മിഥ്യാധാരണകളുടെ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് കല്ലെറിയുന്ന കർഷകർ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലെ കർഷകൻ എന്നത് പഞ്ചാബി കർഷകൻ മാത്രമല്ല, ചിലയിടങ്ങളിലെ കർഷകർക്ക് തങ്ങളാണ് ഇന്ത്യയെ ഊട്ടുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഉത്തരത്തിലെ പല്ലുകൾ എപ്പോഴും കരുതുന്നത് അവരാണ് ഉത്തരം താങ്ങുന്നത് എന്നാണ്. പല്ലുകൾ അങ്ങനെ കരുതുന്നതുകൊണ്ട് ഉത്തരത്തിനോ ഉത്തരത്തിന് താഴെ ജീവിക്കുന്നവർക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല.